കെ എസ് എഫ് ഇയുടെ പ്രവാസി ചിട്ടി പൂർണ്ണമായും കേന്ദ്ര ചിട്ടി നിയമത്തിലെ നിബന്ധനകൾക്ക് അനുസൃതമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് മറിച്ചുള്ള പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണ് ചിട്ടി നടത്തിപ്പിന് ആവശ്യമായ എല്ലാ ഉത്തരവുകളും കെ ഇതിനകം നേടിയിട്ടുണ്ടെന്നും ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു ദുബൈയിൽ മാധ്യമപ്രവർത്തകരുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടത്തിയ സംവാദത്തിലാണ് പ്രവാസി ചിട്ടിയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവെന്ന ആരോപണങ്ങൾക്കും ആശങ്കകൾക്കും ധനമന്ത്രി തോമസ് ഐസക്കിന്റെ വിശദീകരണം പൂർണമായും കേന്ദ്ര ചിട്ടി നിയമത്തിന് അനുസൃതമായിട്ടാണ് പ്രവാസി ചിട്ടി നടത്തുന്നതെന്ന് തോമസ് ഐസക് പറഞ്ഞു പ്രവാസി ചിട്ടിയുമായി ബന്ധപ്പെട്ട് സർക്കാർ നേടിയിരിക്കുന്ന ഉത്തരവുകളെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാകാം കെ മാണി പോലുള്ളവർ വിമർശിക്കുന്നത് പ്രവാസി ചിട്ടി നടത്തിനുള്ള വിലക്കുകൾ നീക്കം ചെയ്യുന്നതിനുള്ള പരിശ്രമങ്ങൾ കഴിഞ്ഞ ഇടതു സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ചു എന്നാൽ അന്ന് അതിന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ പിന്നീട് റിസർവ് ബാങ്ക് വിദേശ പണവിനിമയ ചട്ടത്തിൽ ആവശ്യമായ വരുത്തി ഈ പ്രകാരം പ്രവാസികളിൽ നിന്നും പണം സ്വീകരിക്കുന്നതിന് ചിട്ടികൾക്ക് കഴിയുമെന്നും തോമസ് ഐസക് വ്യക്തമാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള സർക്കാർ ഇറക്കിയ ഉത്തരവ് പ്രകാരം കെ എസ് എഫ്ഇക്ക് പ്രവാസികളിൽ നിന്നും ചിട്ടി അടവുകൾ സ്വീകരിക്കുന്നതിന് അനുമതിയും നൽകിയിട്ടുണ്ട് ഇക്കാലത്ത് കെ എം മാണിയായിരുന്നു ധനമന്ത്രി അതുകൊണ്ട് തന്നെ വിദേശ പണ വിനിമയ ചട്ടം മറികടന്നാണ് കെഎസ്എഫ്ഇ പ്രവാസി ചിട്ടി നടത്തുന്നത് എന്ന ആരോപണം കേന്ദ്ര ചിട്ടി നിയമത്തിന് വിരുദ്ധമാണ് പ്രവാസി ചിട്ടിയെന്ന ആരോപണവും അടിസ്ഥാനരഹിതമാണെന്നും തോമസ് ഐസക് വ്യക്തമാക്കി ചിട്ടിയുടെ സെക്യൂരിറ്റി തുക കിഫ്ബിയിൽ നിക്ഷേപിക്കുന്നത് കേന്ദ്ര നിയമത്തിന് വിരുദ്ധമാണെന്ന ആരോപണവും തെറ്റാണ് കിഫ്ബി നിയമപ്രകാരം ബോണ്ടുകൾക്ക് സർക്കാർ നൂറ് ശതമാനം ഗ്യാരണ്ടി നൽകുന്നതിനാൽ ചിട്ടിത്തുക കിഫ്ബിയിൽ നിക്ഷേപിക്കുന്നത് പൂർണമായും നിയമവിധേയമായിട്ടാണെന്നും ധനമന്ത്രി പറഞ്ഞു നിലവിൽ ഒരു ലക്ഷത്തിലധികം പേർ ചിട്ടിയോട് താൽപര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും തോമസ് ഐസക് പറഞ്ഞു ദുബായ്